ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ അന്നാസ് വോഗ്. ഇന്ന് ഞാനൊരു സ്കിൻ ട്രീറ്റ്മെൻറ് വീഡിയോ ആണ് ചെയ്യുന്നത്. സ്കിൻ ട്രീറ്റ്മെൻറ് വീഡിയോ ചെയ്യുന്നതിന് ഒരു റീസൺ കൂടിയുണ്ട്. നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റും, എൻ്റെ സ്കിൻ ഒട്ടും പെർഫെക്റ്റ് സ്കിൻ അല്ല, ഒരുപാട് പ്രോബ്ലമാറ്റിക് സ്കിന്നാണ്. പിമ്പിൾസ്, അതുപോലെ പാടുകൾ, കുഴികൾ, ഇതൊക്കെ നിറഞ്ഞ ഭയങ്കര പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സ്കിന്നാണ് എൻ്റേത്. അപ്പോൾ ഇങ്ങനെ സ്കിന്ന്, അതുപോലെ ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസിനെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. കാര്യം പണ്ട് ശ്രദ്ധിക്കാത്തതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കുറച്ചായിട്ട് ചെറിയ മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നതിൻ്റെ കുറച്ചൊക്കെ അഡ്വാൻറ്റേജ് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൂടെയാണ് ഞാൻ നിങ്ങളോട് വളരെ ജെന്യുവൻ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം എനിക്ക് എൻ്റെ സ്കിൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് കാണിച്ചുകൊണ്ട് നോ യൂസ് അല്ലേ. നമുക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് സ്കിൻ ഉണ്ടാവണമെന്നില്ല. നമ്മുടെ ഫ്ലോസ് തന്നെയാണ് നമ്മുടെ ബ്യൂട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അതിനെ ഓവർകം ചെയ്യുന്നത് ഒരു സ്മൈലിലൂടെയാണ് എന്നൊക്കെയാണ് എൻ്റെ ഒരു തത്വചിന്ത കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളുടെ കാര്യത്തിലോട്ട് വരാം. സ്കിൻ ട്രീറ്റ്മെൻറ്, ഇന്ന് ഞാൻ കാണിക്കുന്ന സ്കിൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ പിമ്പിൾസിനെ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ആൻറ്റി ഏജിങ്, റിങ്കിൾസ് ഇതിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ സ്കിൻ ബ്രൈറ്റനിങ്, സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ സി ടാബ്ലറ്റ് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നമ്മുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ കിട്ടിയത് ഞാൻ എടുത്തതാണ് കേട്ടോ. ഇതിനകത്ത് ടാബ്ലറ്റ്സ് ഉണ്ടാകും, ഒരു ഓറഞ്ചിഷ് കളറാണ്, ഓറഞ്ച് ഫ്ലേവറാണിത്. ഓറഞ്ച് കളറ് ടാബ്ലറ്റ് ഇതിനകത്ത് ഉണ്ടാവും. അപ്പം ഇത് ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ്, ഒട്ടും കോസ്റ്റ്ലി അല്ല, ഒരു 14 rupees നമുക്കൊരു പാക്ക് കിട്ടും. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. നമ്മുടെ വൈറ്റമിൻ സി നമ്മുടെ ബോഡിക്ക് എന്തോരം ഗുണങ്ങളാണ് തരുന്നതെന്ന് ഞാനിനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മളെല്ലാവർക്കും നെറ്റിലൊക്കെ സെർച്ച് ചെയ്തതിന് അറിയാൻ പറ്റും. കാര്യത്തിലോട്ട് എടുക്കാം. ഇതാണ് ആ വൈറ്റമിൻ സി ടാബ്ലറ്റ് ഞാൻ പൊടിച്ചത്. ഞാൻ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ഇത് ഈ കണ്ടെയ്നറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. കണ്ടെയ്നറിൽ ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി മാത്രം കാണിക്കാം. ഞാനിപ്പോൾ രണ്ട് സംഭവങ്ങളാണ് ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഫസ്റ്റ് വന്നിട്ട് ഒരു ഫേസ് പാക്കാണ്. ഇതുകൊണ്ട് ഒരു ഫേസ് പാക്ക് നമുക്ക് ഇടാൻ പറ്റും. ഓൺലി 2 ingredients. ഒരെണ്ണം ഒരു നമ്മുടെ വൈറ്റമിൻ സിയുടെ പൊടി, നല്ല അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ദെൻ തൈര്, വളരെ സിമ്പിളാണ്, രണ്ട് ഐറ്റംസ് മതി. ഇത് രണ്ടും മിക്സ് ചെയ്യുക, ദെൻ ഫേസിൽ അപ്ലൈ ചെയ്യുക. ഒരു 15 to 20 minutes, നമ്മുടെ ടൈം അനുസരിച്ച് അത്യാവശ്യം 15 minutes മിനിമം വയ്ക്കുക. കഴുകിക്കളയുക, നല്ല ബ്രൈറ്റൻ ചെയ്യും നമ്മുടെ സ്കിന്നിന്. അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ, ഒരു ഫ്രഷ് ഫീൽ നമുക്കിതിന് കൊടുക്കും. ദിസ് ഇസ് ദ സെക്കൻഡ് പാക്ക്. ഇതാണ് സെക്കൻഡ് പാക്ക്. സെക്കൻഡ് പാക്കിനും ഓൺലി 2 ingredients. മാസ്റ്റർ ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്കറിയാലോ, വൈറ്റമിൻ സി ടാബ്ലറ്റിൻ്റെ പൊടി. ദെൻ ദ സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കയ്യിലുള്ള ഒരു കോമൺ സാധനമാണ്, മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ, മോയ്സ്ചറൈസർ എന്ന് ഞാൻ അതിനെ വിളിക്കുന്നില്ല, അലോവേറ ജെൽ തന്നെയാണ് ബെസ്റ്റ്. കാര്യം ഇതൊരു നല്ലൊരു നമ്മളുടെ ഫേസിന് നല്ല ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണല്ലേ. നാച്ചുറൽ അലോവേറ ജെൽ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും, പക്ഷെ നാച്ചുറൽ അലോവേറ ജെൽ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഹിമാലയയുടെ അലോവേറ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇത് മോയ്സ്ചറൈസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഫസ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. പക്ഷേ അലോവേറ ജെല്ലാണ് ബെസ്റ്റ്. അലോവേറ ജെൽ എടുക്കുക, നമ്മുടെ വൈറ്റമിൻ സി ടാബ്ലറ്റിൻ്റെ പൗഡറായിട്ട് മിക്സ് ചെയ്യുക. ഞാനിത് മിക്സ് ചെയ്തതാണ് കേട്ടോ. ജസ്റ്റ് നമ്മുടെ ആവശ്യത്തിന് ഇടുക, കുറച്ച് അലോവേറ ജെല്ലിട്ട് മിക്സ് ചെയ്യുക, ഫേസിൽ അപ്ലൈ ചെയ്യുക. ദെൻ ഒരു 20 minutes വയ്ക്കുക. 20 minutes വെച്ചതിന് ശേഷം കഴുകണം, കഴുകിട്ട് കാണാം കേട്ടോ. അപ്പം ഞാൻ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 minutes ആയി, അത്യാവശ്യം ഡ്രൈ ആയി വരച്ച് ഞാൻ കഴുകി വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു നല്ലൊരു ഫീലുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്, നിങ്ങളിത് ഒരു ദിവസം ചെയ്തത് കൊണ്ട് ഒരിക്കലും നമുക്കിതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല. പ്ലീസ് കണ്ടിന്യൂ, ഒരു 2 months എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു എന്താ പറയുക, ഒരു പാക്ക് യൂസ് ചെയ്യണം. അതിപ്പം ഈ പാക്ക് എന്നല്ല, ഏതാണോ നമ്മൾക്ക് സ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾക്ക് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നോ ആ പാക്ക്, ഓക്കെ, ആ പാക്ക് നമ്മളൊരു ഒരു 2 months എങ്കിലും നമ്മൾ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ എന്നെപ്പോലുള്ളവർക്ക് കുറേയൊക്കെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന്. കാര്യം വളരെ ചീപ്പായിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു
പാക്കാണ്, വലിയ മെനക്കേടൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, റിസൾട്ട്സ് തീർച്ചയായിട്ടും ഉണ്ടാവും. നമ്മൾ എന്താ പറയുക, നമ്മൾ തളരരുത്. നമ്മൾ നമ്മുടെ ഫേസിലുള്ള ഡിഫെക്ട്സ് മാറ്റാനായിട്ടും നമ്മളതിന് കൂടുതൽ ഡിഫെക്ട്സ് മാറ്റുന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്ന പ്രധാനം നമ്മൾ യൂത്ത്ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, ചിയർഫുള്ളായിട്ടിരിക്കുക, പിന്നെ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ ഫേസിനെ കെയർ ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ യുവത്വം നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടും. സോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, ടേക്ക് കെയർ.